കോവിഡിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സമിതി ഇത് സംബന്ധിച്ച ശുപാർശകൾ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ശുപാർശകൾ അംഗീകരിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കിയത്. ഇതുപ്രകാരം സർക്കാർ മന്ദിരങ്ങളുടെ മോടി പിടിപ്പിക്കൽ, പുതിയ ഫർണിച്ചർ, വാഹനങ്ങൾ വാങ്ങൽ എന്നിവ ഒരു വർഷത്തേക്ക് തടഞ്ഞിട്ടുണ്ട്. ശമ്പളമില്ലാതെ അവധിയെടുക്കാനുള്ള കാലാവധി 20 വർഷത്തിൽ നിന്ന് 5 വർഷമായി കുറഞ്ഞു. 5 വർഷത്തിന് ശേഷം ജോലിക്ക് ഹാജരാകാതിരുന്നാൽ രാജിവെച്ചതായി കണക്കാക്കും. എന്നാൽ നിലവിൽ അവധി നീട്ടിക്കിട്ടിയവർക്ക് ഇത് ബാധകമല്ല. എയ്ഡഡ് സ്കൂൾ കോളേജ് നിയമനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഇതിനായി നിയമത്തിലും ചട്ടത്തിലും 1 മാസത്തിനകം മാറ്റം വരുത്താൻ പൊതു ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. അവസാനിപ്പിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ തുടരുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്തി ഉടൻ മറ്റു വകുപ്പുകളിലേക്ക് മാറ്റും. തദ്ദേശ സ്ഥാപനങ്ങളിലെ കരാറുകാർക്കുൾപ്പെടെ ട്രഷറിയിൽ നിന്ന് പണം നൽകുന്നത് നിർത്തലാക്കി. ബില്ലുകൾ ബാങ്കുകൾ വഴി ബിൽ ഡിസ്കൗണ്ട് രീതിയിലാകും ഈ മാസം മുതൽ ലഭിക്കുക. പലിശയുടെ ഒരു പങ്ക് കരാറുകാരൻ വഹിക്കണം. സർക്കാരിന്റെ ഔദ്യോഗിക ചർച്ചകളും യോഗങ്ങളും പരിശീലനങ്ങളും പരമാവധി ഓൺലൈനിലൂടെയാക്കും. ഓഫീസുകളിലെയും സ്ഥാപനങ്ങളിലെയും ഉപയോഗശൂന്യമായ എല്ലാ വസ്തുക്കളും 3 മാസത്തിനകം ഓൺലൈൻ വഴി ലേലത്തിലൂടെ വിൽക്കും. സാമ്പത്തിക വർഷത്തിലെ ശേഷിക്കുന്ന മാസങ്ങളിൽ ചെലവ് കുറയ്ക്കുന്നതിന് പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. നടപ്പാക്കുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.